ഇത് 2015 മോളില് പെട്രോളില് ഓട്ടോമാറ്റിക് തന്നെ VXI വണ്ടി. ഓ, പെട്രോൾ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ഡിസൈർ ആണല്ലേ. ഓ, അടിപൊളി വണ്ടി. 3 ലക്ഷം വെച്ച് എന്തായാലും കുറച്ച് കൊടുക്കും. 12 ലക്ഷം വരെ മാക്സിമം ലോൺ കയറും. 1 ലക്ഷം അടിപൊളി. ലക്ഷത്തിന്റെ ഉള്ളിൽ നമുക്ക് ഇറക്കി കൊടുക്കും. ഇറക്കാല്ലേ, അത്ര ഗ്യാരണ്ടി ആണ് വന്നിട്ടുള്ളൂ. ആ, അതേമാതിരി സൺപ്രൂഫ് കാര്യങ്ങൾ ചെയ്തോണ്ടല്ലോ. ടാസ്ക് ചെയ്യുന്നത് 430,000 ആണ്. 4 ലക്ഷം വരെ ലോങ് ആക്കാൻ ചാൻസ് ഉണ്ട്. 430,000 ഹോണ്ടാ സിറ്റി, വെറും 30,000 മണിക്കിൽ ഹോണ്ടാ സിറ്റി ഇറക്കാലേ. ഇതിനെഞ്ചും വരുന്ന വണ്ടിയാണ്. നമുക്ക് 130,000 ആസ്ക് ചെയ്യേണ്ടി റേറ്റ് നെഗോഷ്യബിൾ ആക്കി കൊടുക്കും. കുറച്ച് കൊടുക്കും ചെയ്യാലേ. 2010 മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ്. ആ, 10 സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആ, വീഡിയോ ആണ് കേട്ടോ. ആ, പേപ്പർ ആയിട്ടില്ലല്ലോ. പേപ്പർ 25 ഡിസംബറിലെ പേപ്പറില്ല. ഹായ് ഫ്രണ്ട്സ്, ഒക്കെ വേഗപ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കൊണ്ടോട്ടി തറയിട്ടുള്ള കേസ് കാർസിലെ വീണ്ടും എത്തിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു വീഡിയോ ചെയ്യുന്നത് അതിന്റെ സെക്കൻഡ് പാർട്ടി എത്തിക്കുന്നുണ്ട്. സെക്കൻഡ് പാർട്ടി 20 വണ്ടികളാണ്. മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂം ആണ്. ചെറുവണ്ടി ഷോപ്പാണ്. നമ്മളെ കോളില് മുസഫറാണ്. നമ്മളെ വീടിലേക്ക് സ്വാഗതം. സുഖല്ലേ? സുഖാണല്ലേ. മഴയൊക്കെ വരും, തണുത്തോ? ഒന്നും ചെല്ലേ. അപ്പൊ എങ്ങനെ ലൊക്കേഷൻ വരുന്നത്? ലൊക്കേഷൻ മലപ്പുറം ജില്ലയില് കണ്ടോട്ടിക്കട്ട് തറയിട്ടാൽ കേട്ടോ. പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. നമ്മുടെ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് ഇട്ടാല് 2 ലിങ്ക് വരും. ഫസ്റ്റ് ലിങ്കില് വണ്ടിന്റെ മൊത്തം കാറ്റലോഗ് ഉണ്ട്. ഇവിടുത്തെ എല്ലാ വണ്ടിന്റെ കാറ്റലോഗ് ആയിരിക്കും. കേരള വണ്ടിയുടെ അപ്ഡേറ്റ് തോന്നും. അങ്ങനെ വരും. സെക്കൻഡ് ലിങ്കില് നമ്മള് കറക്റ്റ് ലൊക്കേഷൻ ഉണ്ട് കേട്ടോ. ലൊക്കേഷൻ, ആ ലൊക്കേഷൻ നോക്കി തന്നാ മതി. ഏത് വന്ന് വരുമ്പോ ലൊക്കേഷൻ മതി. ലൊക്കേഷൻ മുട്ടും കൊടുക്കാം. എത്ര മുതൽ വണ്ടിയിൽ തുടങ്ങും? സ്റ്റാർട്ടിംഗ് 1,500 സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ. 50,000 മുതൽ തുടങ്ങുണ്ട്. അൾട്രോളൊക്കെ 65,000-75,000 അൾട്രോ ഉണ്ടല്ലോ. പോളോകളൊക്കെ 2 ലക്ഷത്തി 3 ലക്ഷം ലെവലിലൊക്കെ പോളോ കൊടുക്കാം. 2-3 പോളോ ഉണ്ട്. പ്രീമിയം ഉണ്ട്, ഫോർച്ചർ ഉണ്ട്, ജീപ്പുകളുണ്ട്. ഓ, എല്ലാ മോഡൽ വണ്ടികളുണ്ട്. എല്ലാവരും അന്വേഷിക്കുന്ന എല്ലാ മോഡലും ഉണ്ട്. ഫോർച്ചുനർ, പജേറകളൊക്കെ ഉണ്ടല്ലോ അല്ലേ. അതിന് ഫുൾ ഓണിൽ കുറേണ്ടല്ലോ. ഫുൾ ഓൺ പറയുന്നുണ്ട്. ബി എം ഒക്കെ ഫുൾ ഓൺ ചെയ്തിട്ടുണ്ട്. ബി എം ഫുൾ ഓൺ കൊടുക്കാം. നല്ല പ്രൊഫൈൽ ഉള്ളവർക്കല്ലേ. 13 ലക്ഷം വെച്ചാണ്ട് 12.5 ലക്ഷം വരെ മാക്സിമം ലോൺ. നിങ്ങളെ പ്രൊഫൈൽ വെച്ചാൽ മാക്സിമം ലോൺ ആണല്ലേ. ചെറുവണ്ടികളൊക്കെ ഫുൾ ലോൺ കൊടുക്കാം. എല്ലാ വണ്ടികളും എല്ലാ വണ്ടികളും ഉണ്ടല്ലോ. ആവശ്യക്കാരെ വിളിച്ചോട്ടെ. കാറ്റലോഗ് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും. ഒക്കെ വീടുകളിൽ കാണാം. ഫുൾ കിലോമീറ്റർ ഓണർഷിപ്പ്, ലോൺ ഡീറ്റെയിൽസ് മൊത്തം നമ്മളെ കാറ്റലോഗ് ഉണ്ട്. ഉണ്ടാവില്ലല്ലോ. ലോൺ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എല്ലാ വണ്ടി ഉണ്ടാവില്ലല്ലോ. ഒക്കെ വീടുകളിൽ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവരെ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ കാണിച്ച് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. നേരെ വീഡിയോയിൽ പോകാം. മുസഫിറോ, സെക്കൻഡ് പാർട്ടിൽ നമ്മള് അടിപൊളി BMW അല്ലേ. ചെറിയ വിലക്കാൻ കൊടുക്കാം. മോഡലും ഉണ്ട്, ചെറിയ വിലയും. എങ്ങനെ മോഡൽ ആയിരുന്നാല്? ഇത് 2012 മോഡല് X3 ആണ് കേട്ടോ. 12 മോഡല് X3 ആണ് അല്ലേ. ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള KL11 കോഴിക്കോടാണ്. AP 2111 നമ്പർ ഉണ്ടല്ലേ. ഇതേ കിലോമീറ്റർ എന്നാല്? കിലോമീറ്റർ 90,000 km. 3rd ഓണർഷിപ്പ് കേട്ടോ. 90,000 3rd ഓണർഷിപ്പ് ആണ്. ഒരു പരിപാടി അത് ഓട്ടോമാറ്റിക് ആണല്ലേ. ടോപ്പ് പനോറമിക് സൺപ്രൂഫ് കാര്യങ്ങളൊക്കെ സൺപ്രൂഫ് കാര്യങ്ങളൊക്കെ തന്നെ. ടോപ്പ് വേണല്ലേ. ഇവിടെ തല വരെ സൺപ്രൂഫ് അല്ലേ. ഫുൾ പക്കാ ക്ലിയർ ആണല്ലേ. കമ്പനി ഹിസ്റ്ററി, ഷോറൂം കണ്ടീഷൻ വേണ്ടില്ലേ. എത്ര നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കണമെന്നല്ലേ. BMW X3 13 ലക്ഷം ആണ്. നമുക്ക് ഒരു 12 ലക്ഷം വരെ നല്ല പ്രൊഫൈലാണ് ലോഞ്ച് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. ഓ, 13 ലക്ഷം വെച്ചാൽ എന്തായാലും കുറച്ച് കൊടുക്കും. 12 ലക്ഷം വരെ മാക്സിമം ലോൺ കയറും. 1 ലക്ഷം അടിപൊളി. ലക്ഷത്തിന്റെ ഉള്ളിൽ നമുക്ക് ഇറക്കി കൊടുക്കും. ഇറക്കാല്ലേ, അത്ര ഗ്യാരണ്ടി ആണ്. ഇത് ഡീസൽ ആക്കാൻ വരില്ലേ. ഡീസൽ മൈലേജ് എത്ര കിട്ടും? 18 കമ്പനി പറയുന്നുണ്ട്. 15-16 പെട്രോളിന് പറയുന്നത് 15 ലെവല് പറയാൻ പറ്റും. മൈലേജ് എന്തായാലും കിട്ടും. നേരിട്ട് പറഞ്ഞു കൊടുക്കാം. നല്ല അടിച്ചപൊളിച്ച വണ്ടിയിലേ. നല്ല അടിപൊളി XUV ആണ്. അടുത്ത വണ്ടി നല്ല അടിപൊളി സെലറിയ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കാ. ഏത് മോഡൽ ഉണ്ട്? 2015 ZXI ആണ്. 15 മോഡല് ZXI ഇത് ഫുൾ ഓപ്ഷൻ ആണല്ലേ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ ഇത് 73 ലിറ്റർ ഓടിച്ചിട്ടുണ്ട്. ഓടിയുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങള് കേട്ടോ. 3rd നിലയിലുള്ള ഒരു പരിപാടില്ല. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ. അത് ഓട്ടോമാറ്റിക് ആണ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? 4-10 എന്തായാലും കുറച്ച് കൊടുക്കും. തീർച്ചയായും 4-10 എന്തായാലും കുറച്ച് കൊടുത്തോണ്ട് എന്തായാലും 3.5 ലോണ് കയറും. ഒരു 10-40-50,000 മുടക്കി നമുക്ക് അടിപൊളി സെലേറിയ ഓട്ടോമാറ്റിക് ഇറക്കാല്ലേ. ഓക്കെ, പെട്രോളാ മാത്രം മൈലേജ് കിട്ടും? 15 കിട്ടും കേട്ടോ. 15 മൈലേജ് കിട്ടും. ഓക്കെ, അതേപോലെ അടിപൊളി അൾട്ടീസ് ആണല്ലോ. അൾട്ടീസ് 2012 മോഡൽ അൾട്ടീസ് കേട്ടോ. 12 മോഡൽ അൾട്ടീസ് ആണ്.
കിലോമീറ്റർ വരെ കണക്കാണ്? കിലോമീറ്റർ നമ്പറ വണ്ടിയാണ്, 163 കിലോമീറ്റർ മൂന്നാമത്തെ ഓൺഷിപ്പ് കേട്ടോ. നല്ല നല്ല സൂപ്പർ വർക്കിംഗ് വണ്ടിയാണ്, നല്ല വൃത്തിയുള്ള അടിപൊളിയായിട്ട് വർക്കിംഗ് ആയിട്ടുണ്ട്. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കല്ലേ? അതെ. എത്ര ഓൺഷിപ്പ് തന്നെ ഉണ്ടോ? മൂന്നാമത്തെ. മൂന്നാമത്തെ റീപ്ലേസ് എന്ന് പറഞ്ഞാല് ഈ ഗ്ലാസ് മാറിയാണ്, വേറെ അപകട വരുന്നില്ല കേട്ടോ. മെയിൻ ഗ്ലാസ് മാറിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? ആസ്ക് 460 ആണ്. റൈറ്റ് നെഗോഷ്യബിൾ ആണ്. ഒരു 3.5 നമുക്ക് ഫിനാൻസ് കൊടുക്കണം. 3.5 3.75 വരെയൊക്കെ ഫിനാൻസ് മാക്സിമം കയറും. ഒരു 19,000 മുടക്കിൽ നമുക്ക് അടിപൊളി സെഡാൻ വണ്ടി, ടയോട്ടിന് വണ്ടി ഇറക്കാമല്ലേ? നല്ല മൈലേജ്, 18-25 മൈലേജും കിട്ടും. ഡീസലിന്റെ മൈലേജും കിട്ടും, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ. അടുത്ത വണ്ടി എക്കോസ്പോർട്ട് ആണല്ലോ ഫോണിന്റെ. യെസ്, ഇത് 2014 മോഡൽ ടൈറ്റാനിയ കേട്ടോ. 14 മോഡൽ ടൈറ്റാനിയ. ഇത് ഓണർഷിപ്പ് ഇല്ല, വേണ്ട, ഇപ്പൊ വന്നിട്ടുള്ളൂ. ഒരു പരിപാടി അതുകൊണ്ട് കിലോമീറ്റർ വണ്ടിപ്പും കാറ്റലോഗിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും. നല്ല അടിപൊളി വണ്ടിയാണ്, റേറ്റ് കാര്യങ്ങൾ വരണോ, അതേപോലെ അലവിലൊക്കെ ചെയ്തോണ്ടല്ലേ. ഇപ്പൊ ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും? മൈലേജ് ശുദ്ധമായിട്ട് 20 കിലോമീറ്റർ എടുത്ത് എന്തായാലും പോകും. 20 കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും. നല്ല അടിപൊളി വണ്ടിയല്ലേ. മോഡൽ എത്ര? 2014 മോഡൽ ആണല്ലോ. ഓക്കെ ഓക്കെ. അടുത്തുണ്ടല്ലോ അടിപൊളി സെലറി ആണല്ലോ. സിയാസ്. സിയാസ് അല്ല, സിയാസ് ആണല്ലോ. ഇത് 2017 മോഡല്. ആ, ZDI ഹൈബ്രിഡ് കേട്ടോ. ഹൈബ്രിഡ് ആണ്. നല്ല മൈലേജ് ഉണ്ടാവും. കിലോമീറ്റർ 1.45 ഓടിന്. സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. ഏറ്റവും ഫുൾ ഓപ്ഷൻ കേട്ടോ. ഏറ്റവും ഫുൾ ഓണർ വണ്ടി അല്ലേ. തട്ടേമുട്ടെന്താല് ചെറിയ ക്ലെയിം ഉണ്ട്. റൈറ്റ് സൈഡ് ഡോർ റീപ്ലേസ് ആണോ? ഡോറ് റീപ്ലേസ് ആണ്. റേറ്റ് നമുക്ക് 5.90 ടാസ്ക് ചെയ്യുന്നുണ്ട്. നല്ല റേറ്റ് ഭാഗത്തിന് നല്ല വില കുറവിലാണ് കൊടുക്ക. 5.90 ആണ് ചോദിക്കുന്നത്. ഫുൾ ഓണർ ചാൻസ് ഉള്ള വണ്ടി ആണോ? ഫുൾ ഓണർ കൊടുക്കാം. സെലറി കൊടുക്കാല്ലേ. നല്ല വൃത്തിയുള്ള വണ്ടിയല്ലേ. ബട്ടൺ സ്റ്റാർട്ട്, സിറ്റ് കാര്യങ്ങൾ സ്ക്രീന് എല്ലാം വരുന്ന നല്ല അടിപൊളി. ഫാൻസി നമ്പർ ആണ്, 47-47 നമ്പർ ഉണ്ട്. ഡോർ റീപ്ലേസ് വേറെ മേജർ കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ. ഇതിപ്പോ ഡീസൽ പെട്ടോളാ? ഡീസൽ ആണ്. എത്ര മൈലേജ് കിട്ടും? ഡീസൽ ഹൈബ്രിഡ് ആണ്. 20 വേറെ കൺഫേം ആയി മൈലേജ്. എന്തായാലും മൈലേജ് കിട്ടും, ഹൈബ്രിഡ് ആവുമ്പോലെ. ഓക്കെ. അതേപോലെ നല്ല അടിപൊളി അൾട്ടീസ് ആണ് വീണ്ടും. ഇത് ഓൾട്ടീസ് 2008 മോഡൽ ഓൾട്ടീസ് കേട്ടോ. 8 മോഡലാണ്. പേപ്പർ എത്ര വേണ്ടത്? 28 വരെ പുതിയ പേപ്പറുള്ള പെട്രോൾ ഓട്ടോമാറ്റിക്കൽ വണ്ടി കേട്ടോ. പെട്രോൾ ഓട്ടോമാറ്റിക്കൾ അല്ലേ. കേരള വണ്ടി അല്ലല്ലോ. കേരള നമ്പർ ആയ വണ്ടിയാണ് അല്ലേ. കിലോമീറ്റർ പറയാൻ പറ്റുന്നാല് കിലോമീറ്റർ 135,000 കിലോമീറ്റർ മൂന്നാമത്തെ ഓണർഷിപ്പ്. മൂന്നാമത്തെ ഓണർഷിപ്പ് അല്ലേ. മൊത്തം പുതിയ ഇൻഷുറൻസ്. ഫസ്റ്റ് ക്ലാസ് ആവൂല. തേർഡ് പാർട്ടി. തേർഡ് പാർട്ടി അല്ലേ. അത് 8 മോഡൽ. അത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണല്ലേ. ഓട്ടോമാറ്റിക്. പേപ്പർ 27-28 പേപ്പർ ഉണ്ടാവല്ലേ. നല്ല വൃത്തിയുള്ള വണ്ടിയല്ലേ. എത്ര വണ്ടി നമ്മള് ചോദിക്കേണ്ടത്? 2.5 ആണ്. 1.5 ഫിനാൻസും കിട്ടാൻ ചാൻസ് ഇല്ലേ. 2.5 1.5 ഫിനാൻസും കയറും. ഓ, 1.5 മുടക്കിൽ ഇറക്കാൻ പറ്റുമോ? നോക്കാം നമുക്കല്ലേ. പെട്രോൾ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും? 12-10 ഒക്കെ പ്രതീക്ഷിച്ചു. ആ ലെവലേ മൈലേജ് കിട്ടുമല്ലോ അല്ലേ. അടുത്ത വണ്ടി നല്ല അടിപൊളി സണ്ണിക്കുട്ടനാണല്ലോ. ഇത് 2013 മോഡൽ XL ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയ. എക്സൽ ആണ് ഓപ്ഷൻ വരുന്നല്ലേ. കേരള 52-70-73 നമ്പർ ഉണ്ട്. ഏകദേശം ഫാൻസി നമ്പർ ആണല്ലേ. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? ഇത് 1.22 കിലോമീറ്റർ. തേർഡ് ഓണർഷിപ്പ് നിലവിലല്ലേ. റീപ്ലേസ് ഈ ഫ്രണ്ട് ഗ്ലാസ് മാറിയതാണ്. മാറിയണോ? വേറെ മേജർ ഒന്നും കുറ്റപ്പുറം അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. രണ്ട് എയർബാഗ്, ക്ലൈമറ്റ് കൺട്രോൾ, AC കാര്യങ്ങളൊക്കെ വരും കേട്ടോ. രണ്ട് എയർബാഗ് ഉണ്ട് അല്ലേ. എല്ലാ ഭാഗത്തും എയർബാഗ് ആണ് അല്ലേ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണത്? ഇതോടെ ആസ്ക് ചെയ്യണത് 2.90 ആണ്. 2.5 വരെ ഫിനാൻസും കൊടുക്കാം. 2.90 2 ലക്ഷം വരെ ലോൺ കൊടുക്കും. 40,000 മുടക്കിൽ നിസാന്റെ ഒരു അടിപൊളി മൈലേജ് ഉള്ള വണ്ടിയാണ്. 20 വരെ മൈലേജ് എന്തായാലും മൈലേജ് മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ. ലോവർ മെയിൻ്റനൻസും വരില്ല കേട്ടോ. ആ, വല്ലാതെ മെയിൻ്റനൻസ് വരൂല. ഓക്കെ. അതേപോലെ അടിപൊളി ഹോണ്ട സിറ്റി. ഹോണ്ട സിറ്റി ആണല്ലോ. 2014 മോഡല് നമ്പർ ആയതാണ്. 14 മോഡൽ നമ്പർ ആയതാണ്. 54-49 നമ്പർ ഉണ്ടല്ലേ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 96 കിലോമീറ്റർ. തേർഡ് ഓണർഷിപ്പ് ആണ് തോന്നുന്നത് കേട്ടോ. 96 കിലോമീറ്റർ തേർഡ് ഓണർഷിപ്പ് ആണല്ലേ. റീപ്ലേസ് എന്നാല്
റീപ്ലേസ് ഗ്ലാസ് ഉണ്ട്, ഫ്രണ്ട് ഗ്ലാസ് നമ്മുടെ വണ്ടിയുടെ മധ്യ ഗ്ലാസ് വരുന്നുണ്ട്. ഓക്കെ, മെയിൻ ഗ്ലാസ് മാറിയണോ? വേറെ അഫ്രോണേ ബോണറ്റ് കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. നല്ല മെക്കാനിക്കൽ വർക്കുള്ള വണ്ടി കേട്ടോ, ഫുൾ പക്ക ക്ലിയർ അല്ലേ? നല്ല ഫിറ്റുള്ള വണ്ടി. ഓക്കെ, എത്രയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത്? ഇതോടെ ആസ്ക് ചെയ്യുന്നത് 430,000 ആണ്. 400,000 വരെ ലോങ് എടുക്കാൻ ചാൻസ് ഉണ്ട്. 430,000 ഹോണ്ട സിറ്റി, വെറും 30,000 മുടക്കിൽ ഹോണ്ട സിറ്റി ഇറക്കാലേ. പെട്രോൾ തന്നെ, ഡീസൽ എസ് എസ് ആണോ? എത്ര മൈലേജ് കിട്ടും? എന്തായാലും മൈലേജ് കിട്ടും, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ. അടിപൊളി ഹോണ്ട സിറ്റി ആണ്, വെറും 30,000 മുടക്കിൽ ഇറക്കാലേ. ഓക്കെ, അതേപോലെ അടിപൊളി i20 ഉള്ള അല്ല വർണ്ണാണല്ലേ? 2012 മോഡല്, ഒറ്റ ടോപ്പ് ഉണ്ട് കേട്ടോ. 12 മോഡൽ ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാണല്ലേ? ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ്? കിലോമീറ്റർ 1:30, 1:20 ക്ലച്ച് മാറിയതാണ്, 1:20 ഇതിന്റെ ഫുള്ള് മേജ കഴിഞ്ഞതാണ്. എല്ലാ വർക്കും ഷോറൂമിൽ നിർത്താൻ ഫുള്ള് പണിപ്പിച്ച നല്ല അടിപൊളി വണ്ടി അല്ലേ? കാരണം മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യൊന്നും വരില്ല, ഒരു പരിപാടിയില്ല. എത്ര ഓടിക്കുന്നോ? 1:32. ഓണർഷിപ്പ് സിംഗിളാ? അല്ല, ഓണർഷിപ്പ് തേർഡോ ഫോർത്തോ ആണ് നിലവിലുള്ള. ഏകദേശം 3.5 lakh ആണ്. നമുക്ക് ഒരു 2.5 lakh ഫിനാൻസ് കൊടുക്കും. 3.5 lakh 2 lakh ലോൺ കയറും, 2.5 lakh ഫിനാൻസ് മാക്സിമം കയറും. എന്തായാലും ഒരു 1 lakh 80,000 ഇൻഷുറൻസ് കൊടുത്തോ, കൊടുത്തോക്കാലോ. ഫസ്റ്റ് ക്ലാസ് ആണോ? തേർഡ് പാർട്ടി 9,800 വരും. തേർഡ് പാർട്ടി അടിപൊളി മനസ്സ ഉള്ളോ? മനസ്സ 2010 മോഡല്, ഏറ്റവും ഔറ ഡീസൽ. ഔറ ഡീസൽ വണ്ടിയാണല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ ഇത് 85 kilometers ആയിട്ട് 3rd ടോൺഷിപ്പ് ആണ്. ഓടിക്കുന്നുണ്ട്, ടയറൊക്കെ ഫുൾ കട്ട് ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കരിമ്പത്തൻ ടയറൊക്കെ ഉണ്ട് അല്ലേ? ഇതിന്റെ സസ്പെൻഷന്റെ കാര്യങ്ങളെല്ലാം ഇപ്പൊ പഠിപ്പിച്ച കേട്ടോ, എല്ലായിടത്തും ഒന്നുമില്ല. മേജർ റീപ്ലേസ് കാര്യമൊന്നുമില്ല, ഒന്നുമില്ല. സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? ഓടിക്കാനും കുഴപ്പമില്ല, വണ്ടി ഓടിക്കാനും ഉഷാറാണ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? സ്വിഫ്റ്റിന് എഞ്ചിൻ വരുന്ന വണ്ടിയാണ്, നമുക്ക് 1:30 lakh ആസ്ക് ചെയ്യേണ്ടി റേറ്റ് നെഗോഷ്യബിൾ ആക്കി കൊടുക്കും. കുറച്ച് കൊടുക്കും ചെയ്യാനല്ലേ? സ്വിഫ്റ്റിന് എഞ്ചിൻ ആകുമ്പോൾ എന്തായാലും മൈലേജ് കിട്ടുന്നല്ലേ? ഒരു 18 lakh ഡീസലിന് എന്തായാലും മൈലേജ് കിട്ടും ചെയ്യാറല്ലേ? അതേപോലെ അടിപൊളി ഹോണ്ടന്റെ അമേസ് കേട്ടോ, ഹോണ്ട അമേസ് ഇല്ല, നീല കളറ്. 2014 മോഡല്, ഒറിജിനൽ കേരള വണ്ടിയാണ്. 14 ഒറിജിനൽ കേരള. റേറ്റ് നല്ല പാകുണ്ട്, ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഫുൾ ഓൺ കൊടുക്കാം, നല്ല പൗതി വിലക്കാർ. നമ്മള് ഓണന്റെ അമേസ് മൈലേജ് രാജ കൊടുക്കുന്നല്ലേ? ഇത് കിലോമീറ്റർ ഓടിക്കുന്നാല്? ഇത് 1:23 kilometers ഓട്ടുണ്ട്, 3rd ഓണർഷിപ്പ് ആണ് നിലവിലുള്ള. റീപ്ലേസ് എന്നാല്? പിന്നെ ഗ്ലാസും ബോണറ്റും റീപ്ലേസ് ഉണ്ട്. വേറെ അപ്രോണ് കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 3.60 lakh ആസ്ക് ചെയ്യേണ്ടി നെഗോഷ്യബിൾ ആക്കി കൊടുക്കാം. 3.60 lakh എന്തായാലും കുറച്ച് കൊടുക്കും. 4 lakh വരെ ലോങ് കിട്ടാൻ ചാൻസ് ഉള്ള വണ്ടിയാണ്. 3.60 lakh 4 lakh വരെ ലോണ് കയറും. നിന്റെ അമേസ് ഇതിന്റെ താഴ്ന്ന ഓപ്ഷനുകൾ കൊടുത്തോടെ 4.10 lakh കൊടുത്തത്. കൊടുത്താ ഓക്കെ, ഇത് 3.60 lakh ഉള്ളു, 4 lakh ലോണ് കയറും. ആസ്കിംഗ് ആണ്, കുറച്ചും കൊടുക്കാം. വണ്ടി എടുക്കുന്നോട് കൂടി 40,000 to 50,000 വേറെ ക്യാഷ് ബാക്ക് വേറെ കിട്ടും ചെയ്തല്ലേ? ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഇതെന്തായാലും 20 മേൽ ഷുവർ ആയിട്ട് മൈലേജ് മൈലേജ് കിട്ടും, അതും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. വേറെ മേജർ ആക്സിഡന്റ് ഉള്ളിലൊന്നും ഇല്ല കേട്ടോ. മെയിൻ ഗ്ലാസും അതേപോലെ ബോണ്ട് റീപ്ലേസ് ഉള്ള മേജർ ഒരു പരിപാടി ചെയ്യല്ലേ? അതേപോലെ അടിപൊളി സ്വിഫ്റ്റ് ഡിസയർ ആണല്ലോ. ഇത് 2015 മോഡല്, പെട്രോളില് ഓട്ടോമാറ്റിക് തന്നെ VXI വണ്ടി. ഓ, പെട്രോൾ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ഡിസയർ ആണല്ലേ? ഓ, അടിപൊളി വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 75 അവിടെ ഓടിയിട്ടുണ്ട്, ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്രയാണ് കേട്ടോ? നിലവിലുള്ള അതുകൊണ്ട് എത്ര വണ്ടി ചോദിക്കണം? ആസ്ക് ചെയ്യുന്നത് 4,20,000 ആണ്. 3.5 to 4 വരെ ലോങ് കിട്ടാൻ ചാൻസ് ഉണ്ട്. 3.5 to 4 വരെ മാക്സിമം ലോൺ ചാൻസ്. 50,000 മുടക്കിൽ ഇറക്കാൻ ഉള്ളിൽ മതി ചാൻസ് മാക്സിമം. നല്ല പ്രൊഫൈല് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മാക്സിമം ലോൺ ആണല്ലേ എടുക്കുന്നൊക്കെ. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല നിലവിലൊന്നും. പെട്രോൾ ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടും 15 പ്രതീക്ഷിച്ചാൽ മതി. ആ ലെവലും പറയാലല്ലേ? അതേമാതിരി വീണ്ടും സ്വിഫ്റ്റ് ആണല്ലോ. സ്വിഫ്റ്റ് ഇത് 2012 മുതൽ വണ്ടിയാണ്. 12 മുതൽ സ്വിഫ്റ്റ് ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 1:35 ഓടിച്ചിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല. നല്ല മെക്കാനിക്കൽ വർക്ക് വണ്ടി കേട്ടോ. ഉഷാർ വണ്ടി, അലവിൽ കഷ്ടം ചെയ്ത വണ്ടി അല്ലേ? മെക്കാനിക്കൽ ഒരു വർക്കും പെൻഡിംഗ് ഇല്ല, ഫുൾ വർക്ക് എടുത്ത വണ്ടിയാണ്. ക്ലിയർ ആണല്ലേ? എണ്ണടിച്ചോടിയാൽ മാത്രം മതി. ഇതിന്റെ പാർട്ടി ആസ്ക് ചെയ്യുന്നത് 3.5 lakh ആണ്. പാർക്കസൈൽ വണ്ടിയാണ്. 3.5 lakh എന്തായാലും കുറച്ച് കൊടുക്കും. ഇതാ ഡീസൽ ആണ്, ഡീസൽ വീടിയ. വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല, ധൈര്യമായിട്ട് 2.80 lakh ലോങ് പ്രതീക്ഷിക്കാം കേട്ടോ.
മൂന്നരയിൽ രണ്ടെമ്പം തന്നെ ലോൺ തീർക്കാം, മൂന്നരപ്പിനുള്ളിൽ ഫിനാൻസ് ചെയ്തോർക്കാം അല്ലേ. ഒരു 50,000 മുടക്കാണ്ടല്ല അടിപൊളി സ്വിഫ്റ്റ് ഒന്നും ബാക്കിയില്ല, ടച്ചും പോളിസും ചെയ്യാണ്ട് അത് മാത്രമേ ഉള്ളൂ അല്ലേ. വകൊക്കെ ക്ലിയർ ആണല്ലേ. ഡീസലെന്നാലും 15 രൂപ മൈലേജ് മൈലേജ്. ഓക്കെ, അതേമാതിരി വീണ്ടും സ്വിഫ്റ്റ് ആണല്ലോ. ഇത് 2010 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. ആ 10 സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആ വീഡിയോ ആണ് കേട്ടോ. ആ പേപ്പർ ആയിട്ടില്ലല്ലോ. പേപ്പർ 25 ഡിസംബറിലെ പേപ്പറില്ല വരുള്ളൂ അല്ലേ. ഡീസൽ വണ്ടിയാണ്, മൈലേജ് ഉണ്ടാവും. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഇത് 1.15 ഓടിച്ചിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് എടുത്തോ കേട്ടോ. ആ 1.15 എന്തായാലും പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല, ഒന്നും ഞാൻ നേരിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ആസ്ക് ചെയ്യുന്നത് 2,10,000 ആണ്. ഓ റൈറ്റ്, എന്നാലും നെഗോഷ്യബിൾ ആണോ? 2.10 എന്തായാലും നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. ഒരു 1.5 ഒക്കെ ഫിനാൻസും കൊടുക്കാം. കേറോ? 2.10 എന്തായാലും നെഗോഷ്യബിൾ വെച്ചാണ്ട് പിന്നെ 1.5 ലോണും കയറ്റി കൊടുക്കാം. വെറും 50,000 മുടക്കാണ്ടോ? നല്ല അടിപൊളി സ്വിഫ്റ്റ്, ഫുള്ള് അടിപൊളി വണ്ടി കൊടുക്കാം അല്ലേ. ഡീസൽ വണ്ടിയുടെ മൈലേജ് ഉണ്ടാവും. ഓക്കെ, അതേപോലെ അല്ല 3 ബീറ്റുകളുണ്ടല്ലോ. ബീറ്റ് 4 ബീറ്റ്, 2 ബീറ്റും കൂടി ഇനി വരാണ്ട് കേട്ടോ. അപ്പൊ 5-6 ബീറ്റ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ വന്ന് കേട്ടുള്ളൂ. ഇതിന്റെ റേറ്റ് കിട്ടിയിട്ടില്ല. 2013 വണ്ടിയാണ്. 13 മോഡല് ബീറ്റാണ് കിടക്കുന്നത്. സൺപ്രൂഫ് ഒക്കെ ഉണ്ടല്ലേ. 20-40 നമ്പർ ഉണ്ട്. അതേമാതിരി സൺപ്രൂഫ് കാര്യങ്ങൾ ചെയ്തോണ്ടല്ലേ. ആൻഡ്രോയിഡ് സ്ക്രീന്, റിവേഴ്സ് ക്യാമറ, അടിപൊളി സീറ്റ് കവർ, ഡാഷ്ബോർഡ് ഒക്കെ ഫുള്ള് വർക്ക് എടുക്കും. ഫുള്ള് പണിയെടുപ്പിച്ച വണ്ടിയല്ലേ. അലവിലുണ്ട്, പെട്രോൾ ആണല്ലേ. കിലോമീറ്റർ വരെ നോക്കിട്ടില്ല. വരാൻ പറ്റില്ല. ആവശ്യക്കാര് വിളിച്ചോട്ടെ. ഈ അടിപൊളി സൺറൂഫ് ഉള്ള ബീറ്റർ കൊടുക്കാം അല്ലേ. സൺറൂഫ് പനോരമിക് ആക്കിക്കോളജല്ലോ. നമ്മള് കൈകൊണ്ട് നീക്കേണ്ടി വരില്ല, പൊതിച്ചേക്കേണ്ടി വരില്ലേ. പെട്രോൾ എത്ര മൈലേജ് മൈലേജ് 16-17 ഒരുപാട് വണ്ടി പുതിയ കേറാനുണ്ടല്ലോ. ഓക്കെ, അതേപോലെ ഈ ചുവപ്പ് കളർ ബീറ്റ് ആണ്. ഇത് 2011 മോഡൽ എൽ ടി ആണ്. ഫുള്ളോഡ് വണ്ടിയാണ്. എൽ ടി ഫുള്ളോഡ് ആണ്. അതേപോലെ അലവിലൊക്കെ ചെയ്തോണ്ടില്ലേ. അലവിലും കാലൊക്കെ ചെയ്ത നല്ല നീറ്റ് വണ്ടിയാണ്. ഉഷാറ് വണ്ടിയാണ്. 55-59 നമ്പർ ഉണ്ട്. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് എത്ര? 90 അവിടെ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് 3rd ഓണർഷിപ്പ് കേട്ടോ. നിലവിലല്ലേ. റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. റീപ്ലേസ് ഒന്നും ഞാൻ നേരിട്ട് പറഞ്ഞു കൊടുക്കും. ഡീസൽ ആണോ? ഡീസൽ ആണ്. മൈലേജ് ഉണ്ടോ? നല്ല മൈലേജ് ഉണ്ട്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? 1.30 ആണ്. റേറ്റ് എന്തായാലും നെഗോഷ്യബിൾ ആണല്ലോ. ഞാൻ കുറച്ച് കൊടുക്കും. ലോൺ എത്ര കേറുമോ? ലോൺ എത്ര? റെഡി ആയിക്കോ. നമുക്ക് അടിപൊളി ബീറ്റും ഉണ്ടാവില്ല അല്ലേ. ചോരന്റെ കളറുള്ള വണ്ടി, അലവില് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ. ഇത് അതേ ബീറ്റ് തന്നെയാണ്. 2011 സെയിം റേറ്റ് കേട്ടോ. അതേ ബീറ്റ് തന്നെയാണ്. കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ അല്ലേ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ മികച്ച ലെവലിനാണ്. ഓടിയുണ്ട്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡോ. നിലവിലല്ലേ. റീപ്ലേസ് കാര്യങ്ങൾ ഉണ്ടോ? മേജർ റീപ്ലേസ് ഒന്നും ഇല്ല കേട്ടോ. ഒന്നും ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. പുതിയ ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ ഉണ്ട്. ഫുള്ള് ക്ലിയർ ആണല്ലേ. കരിമ്പുത്തൻ ടയറൊക്കെ ഉണ്ട്. ഇന്ത്യയിലെ നോക്കണം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ടല്ലേ. എത്ര? 1.30 കുറച്ച് കൊടുക്കും. ഇത് ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും. ഡീസൽ കൊണ്ട് പിന്നെ ഏകദേശം വില കിട്ടുമല്ലേ. എടുക്കുന്നൊക്കെ വരെ പണി കാര്യങ്ങളൊന്നുമില്ല, എണ്ണ അടിച്ചു കൂടെ മാത്രം മതി. ഓക്കെ, അതേമാതിരി വീണ്ടും ബീറ്റില്ലേ. ഇത് 2010 മോഡൽ പെട്രോൾ ആണ്. ഏ 10 മോഡൽ പെട്രോളാ? പെട്രോൾ LS ഇട്ടോ. LS ആണ് ഓപ്ഷൻ തന്നെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 85 കിലോമീറ്റർ. കൊടിയുണ്ട്. ഓണർഷിപ്പിന്റെ വരും? ഓണർഷിപ്പ് 4th. ഇന്ത്യയിലെ ഉഷാറാണല്ലേ. കുറച്ച് കൊടുക്കും. ലോൺ കയറുന്നാലേ? ലോൺ കിട്ടൂല. റെഡി ആയിക്കോ. വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ അല്ലേ. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. ഉഷാർ വണ്ടിയല്ലേ. അടുത്തോണ്ട് നല്ല അടിപൊളി അൾട്ടോ ഉള്ളോ. ഇത് 2006 മോഡൽ വണ്ടിയാണ്. 6 മോഡൽ അൾട്ടോ ആണ്. LX ആണ് കേട്ടോ. LX ആണ് അല്ലേ. വേറെ റീപ്ലേസ് കാര്യമൊന്നും ഇല്ല. ഗ്ലാസ്സിലും മാറിയില്ല കേട്ടോ. ഒന്നും മാറിയില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഒന്നും മാറിയില്ല. കിലോമീറ്റർ കാര്യങ്ങൾ പറയാനോ? കിലോമീറ്റർ 1.20 ആ ലെവലാണ് ഓടിക്കുന്നല്ലേ. 3rd ഓണർഷിപ്പ് നിലവിലല്ലേ. തട്ടമുട്ട് കാര്യങ്ങൾ വേറെ മേജർ ആക്ഷൻ ഒന്നുമില്ല. LX ആണ് കേട്ടോ. LX ആണ്. പരസ്കാരങ്ങൾ ഒന്നും വരാത്തോണ്ടില്ലേ. AC ഉണ്ടോ? കേസിന്റെ പരസ്കാരം ഇല്ലാത്തതുണ്ട്. പക്ഷെ വൃത്തി ഉണ്ടല്ലോ അല്ലേ. എത്ര ഉണ്ട് ചോദിക്കുന്നത്? 85 ആണ്. നമുക്ക് LX 75 നമ്മൾ തരാറുണ്ട്. 2006 75 വേറെ ഉണ്ട്. 85 LX ആണ്. LX ആണ്. ഓക്കെ, ഇത് LX ആണ്.
എലക്സ് 85 ചോദിക്കുന്നില്ലേ, ക്വാളിറ്റിക്ക് വൃത്തിക്കുള്ള വില ഉണ്ടല്ലേ, പെട്രോൾ എന്നാലും 18 അടുത്തവണ്ടി നല്ല അടിപൊളി എക്സ് യു ആണല്ലോ ബ്രസ. ബ്രസ 2018 മോഡലായിട്ടാണ് ഇപ്പൊ ഒന്ന് കേറിട്ടുള്ളൂ. എപ്പോ കേറിട്ടുള്ളു? ഓ 18 മോഡൽ ബ്രസ നീ കിടക്കണ്ടല്ലേ. ഓപ്ഷൻ പറയുന്നത് വീഡിയോ ആണ്. കിലോമീറ്റർ പറയാനോ? കിലോമീറ്റർ 1.17. ഓണർഷിപ്പിന്റെ കാര്യം? ഓണർഷിപ്പ് നോക്കിയിട്ടില്ല. ബോണറ്റ് മാത്രം റീപ്ലേസ് ഉണ്ട് കേട്ടോ. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. പറഞ്ഞു കൊടുക്കാം, ഭാഗത്ത് കൊടുക്കാം കേട്ടോ. മാക്സിമം കുറച്ചാൽ കൊടുക്കാം. കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യും. ആൻഡ്രോയിഡ് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട്. ഇപ്പൊ സാധനം എത്തിയിട്ടുള്ളു. അപ്പൊ വില ഫിക്സ് ആയിട്ടില്ലേ. എന്തായാലും കാറ്റലോഗ് വാച്ച് ചെയ്താലും അല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കല്ലേ. ഇതിന് വേറെ മേജർ കാര്യമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. ഡീസൽ ആണ് വരുന്നത്? എത്ര മൈലേജ് ഉണ്ട് ഡീസൽ ആവുമ്പോൾ? മൈലേജ് കിട്ടും, അടിപൊളിയായിട്ട് പോയി ചെയ്യാനല്ലേ. ഒരു 50,000-60,000 മുടക്കിൽ നമുക്ക് അടിപൊളി ബ്രസ് ഇറക്കല്ലേ. അടുത്തവണ്ടി നല്ല അടിപൊളി ഡാക്സന്റെ റെഡി ആണത്. റെഡി കേട്ടോ. പെട്രോൾ കയറാം, മാക്സിമം ലോണേ കയറല്ലേ. 2018 മോഡല് 19 രജിസ്ട്രേഷൻ വണ്ടിട്ടോ. 18-19 രജിസ്ട്രേഷൻ വണ്ടാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 70-75 ഓടിട്ട് ഓടിട്ടുള്ളൂ. റീപ്ലേസ് കാര്യങ്ങളാണ് ടാക്സ് റെഡി ചോദിക്കുന്നത്. വില ഫിക്സ് ആയിട്ടില്ല. എന്തായാലും വിളിക്കുന്നവർ കറക്റ്റ് പറഞ്ഞു കൊടുക്കാം. കാറ്റലോഗ് വാച്ച് ചെയ്ത് കറക്റ്റ് അറിയാൻ കഴിയുമല്ലേ. മാക്സിമം ലോൺ ആണല്ലേ. പ്രൊഫൈൽ ഒക്കെ മാക്സിമം ചെയ്യാം. 2020 IDV ഉണ്ട്. പിന്നെ അത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. 18 സുഖമായിട്ട് മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും ചെയ്യും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഫ്രണ്ട്സ്. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറിയ കുട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് തരാം. ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അടുത്തെല്ലാം അടിപൊളി വീഡിയോ വീണ്ടും കാണാം.